കോയ് ഫിഷിനെയാണ് ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പർ എടുക്കുക. പേപ്പറിൽ ലെറ്റർ കെ വരയ്ക്കാം. കെ വരയ്ക്കുമ്പോൾ കുറച്ച് വലുതാക്കി ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരയ്ക്കാം. ഇനി അതിനുശേഷം കെയുടെ മുൻവശത്ത് ഒരു യു ഷേപ്പിൽ ഫിഷിൻ്റെ ഹെഡ് നമ്മൾ വരച്ചെടുക്കുകയാണ്. ഹെഡ് വരച്ച് കഴിയുമ്പോൾ അതേ ലൈൻ തന്നെ ആ കെയുടെ രണ്ട് ലൈനുകളെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് വളച്ച് അതിൻ്റെ വാല് വരെ ഒന്ന് പതുക്കെ വളച്ചും തിരിച്ചും എല്ലാം ഒന്ന് വരച്ച് കൊടുക്കുക. നേരെ വരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും വരയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് പ്രാക്ടീസ് കുറവാണെങ്കിൽ നേരെയും വരയ്ക്കാം. മേലെ വശത്ത് നമ്മൾ വരച്ച പോലെ തന്നെ വളച്ച് ഒരു ലൈൻ താഴെയും നമ്മൾ വരയ്ക്കുന്നുണ്ട്. മുകളിൽ എങ്ങനെയാണോ വരച്ചത് അതിന് ആനുപാതികമായിട്ട് വേണം കേട്ടോ താഴെ വരയ്ക്കുക. ആ വളവും കാര്യങ്ങളെല്ലാം കൃത്യമായി താഴെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആ ഫിഷിൻ്റെ വാലാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കുറച്ച് വിരിഞ്ഞിട്ടായിരിക്കും ഫിഷിൻ്റെ വാലെല്ലാം ഇരിക്കാം. ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് വിരിച്ച് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പിലും ആ വാല് വരച്ച് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ചെറിയ രണ്ട് കുഞ്ഞ് ചിറകുകൾ പോലെ അതിൻ്റെ വാലിൻ്റെ തുടക്കവശത്തായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. അതിൽ കുറച്ച് ലൈൻസൊക്കെ നമുക്ക് അവസാനം ആഡ് ചെയ്യാം. ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ തല അവസാനിക്കുന്നിടത്ത് നല്ല നീളത്തിൽ ഇങ്ങനെ നീന്തി നീന്തി പോകാനായിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് ചിറകുകൾ ഉണ്ടായിരിക്കും ഇല്ലേ. അതാണ് അടുത്തത് നമ്മൾ വരയ്ക്കുന്നത്. അതിൻ്റെ ആ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം കുറച്ച് വീതി കുറച്ചും അതിൻ്റെ അറ്റം കുറച്ച് വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന പോലെ അതിനിങ്ങനെ നീന്തി നീന്തി പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ അതുപോലെ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് വരയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പ് ആക്കുക കേട്ടോ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓവൽ ഷേപ്പ് വേണം എന്നുള്ളവർക്ക് ഓവൽ ഷേപ്പ് ആക്കാം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഫിഷിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ലൈനുകൾ ഇട്ട് പോവുകയാണ്. ആ ഫിഷിൻ്റെ ബോഡി എങ്ങനെയാണോ വളഞ്ഞ് നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ആ ലൈനും വരയ്ക്കുന്നത്. അടുത്ത രണ്ട് കുഞ്ഞു കണ്ണുകൾ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ കണ്ണിനുള്ളിൽ കുഞ്ഞു രണ്ട് കൃഷ്ണമണിയും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ വരയ്ക്കുന്നത് ആ ഫിഷിൻ്റെ മൂക്കിൻ്റെ വശത്ത് കുഞ്ഞ് രണ്ട് കുഞ്ഞിക്കൊമ്പുകൾ കണ്ടിട്ടില്ല, ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വെള്ളത്തിൽ കിടക്കുന്നത് അതാണ്. അടുത്ത് നമുക്ക് കുഞ്ഞ് രണ്ട് താമരയുടെ ഇലകൾ ഇതിൻ്റെ അടുത്തായിട്ട് വരച്ചു കൊടുക്കാം. താമരയുടെ ഇലകളെന്നോ അല്ലെങ്കിൽ വെള്ളത്തിൽ വളരുന്ന ഏതെങ്കിലും ചെടിയുടെ ഇലകളെന്നോ എങ്ങനെ വേണമെങ്കിൽ വിചാരിക്കുക കേട്ടോ. കുഞ്ഞ് രണ്ട് ഇലകൾ വരയ്ക്കുകയാണ്. നമ്മൾ പിക്ചർ അവസാനം വരച്ചു കഴിയുമ്പോൾ ആ പിക്ചറിൽ കുറച്ച് ഗ്രീനൊക്കെ കാണുമ്പോൾ നമ്മൾ വരച്ച പിക്ചറിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. അതിനാണ് ആ രണ്ട് ഇലകൾ ആഡ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുള്ളവർക്കൊക്കെ ഒഴിവാക്കുക കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് എയർ ബബിൾസും കൂടെ ഫിഷിൻ്റെ വായ്ഭാഗത്തായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മൂന്ന് എയർ ബബിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ ഒരു ബ്ലാക്ക് സ്കെച്ച് എടുക്കുക. നമ്മൾ വരച്ച ഭാഗമെല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ആ ഫിഷിൻ്റെ ചിറകുകളെല്ലാം ഒന്ന് കുറച്ച് ലൈനുകൾ വരച്ചു കൊടുക്കുക. അതുപോലെ ആ ഫിഷിൻ്റെ ബോഡിയിൽ ചെറിയ ചെറിയ പാറ്റേണുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കോയ് ഫിഷിനെ കണ്ടിട്ടുള്ളവർ ചെറിയ ചെറിയ പാറ്റേണുകൾ ഉണ്ടായിരിക്കും അല്ലേ, നമ്മൾ ഗ്ലോബിലൊക്കെ കാണുന്ന പോലെ. അതുപോലെ ചെറിയ ചെറിയ കുറച്ച് പാറ്റേണുകളും വരച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഒരു ഇറേസർ എടുത്ത് നമ്മുടെ പെൻസിൽ കൊണ്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഓറഞ്ചും വൈറ്റും റെഡും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ വാൽഭാഗമെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്യുകയാണ്. മുഴുവനായും ഷെയ്ഡ് ചെയ്യുന്നില്ല, കുറച്ച് വൈറ്റ് പോർഷൻ വിടുന്നുണ്ട്, കുറച്ച് വൈറ്റ് അങ്ങനെ തന്നെയും, പിന്നെ ബാക്കി കുറച്ച് ഭാഗം റെഡ് പെൻസിലെടുത്ത് കളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ വരച്ച പാറ്റേണുകൾ മുഴുവനായും ഓറഞ്ച് കൊണ്ട് ചെയ്യുന്നില്ല, കുറച്ചെല്ലാം ഓറഞ്ച് കൊണ്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗം വൈറ്റ് അങ്ങനെ തന്നെ വിടുന്നുണ്ട്, കുറച്ച് ഭാഗം മുഴുവനായി ഓറഞ്ച് കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് റെഡെല്ലാം ആഡ് ചെയ്യാനുണ്ട്. അവിടെ ഇവിടെയായി കുറച്ചിങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന തരത്തിലാണ് കളർ ചെയ്യുന്നത്. കോയ് ഫിഷിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഓറഞ്ചും വൈറ്റും റെഡും എല്ലാം ഉണ്ട്. നമ്മൾ കളർ ചെയ്തെടുക്കുമ്പോൾ മുഴുവനായി ഓറഞ്ച് കളർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് ഓറഞ്ചും വൈറ്റും റെഡെല്ലാം മിക്സ് ആവുന്ന തരത്തിലാണ് കളർ ചെയ്യുന്നത്. എല്ലാം കഴിയുമ്പോൾ ഒരു ഓറഞ്ച് എടുത്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് ചെറിയൊരു ഷെയ്ഡ് ചെയ്ത് ആ വൈറ്റിൻ്റെ വല്ലാതെ നിൽക്കുന്ന ഒരു വൈറ്റ് ഒന്ന് ഡിമ്മാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് റെഡ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വിട്ടിട്ടുള്ള ഭാഗങ്ങളിലും കുറച്ച് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഫില്ല് ചെയ്യുന്നില്ല, കുറച്ച് വൈറ്റ് ബാക്കി വയ്ക്കണം. അതുപോലെ കുറച്ച് യെല്ലോ എടുത്ത് അതിൻ്റെ ബോഡി ഒന്ന് ഷെയ്ഡ് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഫിഷിൻ്റെ കാര്യം തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ ഇലകൾക്ക് ഒരു ലൈറ്റ് ഗ്രീനാണ് ആദ്യം കൊടുക്കുന്നത് മധ്യഭാഗത്ത്. ഇനി ഒരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് അതിൻ്റെ വശങ്ങളിലും ഒന്ന്
കൊടുക്കാം. ഒരുപാട് ഇലകൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. ഇലകൾക്ക് ചുറ്റും ഞാൻ കുറച്ച് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാകാൻ വേണ്ടി സ്കെച്ച് കൊണ്ട് ചെറിയ കുറച്ച് ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞ് തന്നെ നമുക്ക് ഫിഷ് കിടക്കുന്ന ഒരു വെള്ളം ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിൽ വരയ്ക്കണമെന്നില്ല, ലൈറ്റായിട്ട് വരയ്ക്കുക. കുറച്ച് കുറച്ച് വശങ്ങളിൽ ആ ഫിഷിൻ്റെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന വശങ്ങളിലും ഇലയുടെ അടുത്ത് നിൽക്കുന്ന വശങ്ങളിലെല്ലാം കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കാം. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വരച്ച ഫിഷിൻ്റെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളാണ്. ഇനി ഞാൻ ആ ബബിൾ കുറച്ചൊരു സ്കെച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോയി ഫിഷിനെ വരയ്ക്കാൻ. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.